എന്നിട്ട് വേണം എന്റെ കൈകൊണ്ട് എനിക്ക് പൊട്ടിക്കാൻ. എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് പൊട്ടിച്ചതില്ല അവൻ പൊട്ടിച്ചല്ലോ, ഇനി എനിക്ക് പൊട്ടിക്കണല്ലോ. അപ്പൊ അതിന് നിങ്ങൾ വേണം എനിക്ക്. ഇപ്പോ നമ്മുടെ നാട്ടിലൊരു വിഷു എന്ന് പറഞ്ഞാൽ മല്ലു ഫാമിലീസുകളാണ്. ഇപ്പൊ ഞാൻ പറയുമ്പോ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഞാൻ എന്റേതായിട്ടുള്ള ഒരു ഭാഗം ഞാൻ പറയുകയാണ്. ഇതിനു മുമ്പും നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് ട്രെൻഡിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു ഫാമിലി ഇഷ്യൂസ്. അതിൽ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലിയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടതും കേട്ടതുമാണ്. അത് കണ്ട് എനിക്കൊന്ന് ഇൻസ്പയർഡ് ആയ ടീമാണ് മല്ലു ഫാമിലി എന്ന് പറയുന്ന അടുത്ത ഒരു ടീം. അപ്പം ഇവരുടെ ചാനൽ ഇതാണ്. അപ്പം ഇവര് ഇപ്പൊ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ഇടയിൽ എന്തോ ഒരു പ്രശ്നം നടന്നു. ഈ പ്രശ്നം ഇവരായിട്ട് പറയത്തുമില്ല, എന്നാ കണ്ടന്റുകളെല്ലാം വരുന്ന ഇതുപോലെ ഇരിക്കും. അവള് പോയാ പോട്ടെ, അവൾക്ക് മക്കൾക്ക് ഞാനില്ലേ, അമ്മയില്ലെങ്കിൽ എന്താ അച്ഛനുണ്ടല്ലോ. ഇന്ന് നമ്മുടെ വീട് അനാഥമാണ്, അവളില്ല, പക്ഷെ അച്ഛനായി ഞാനുണ്ട്. ഇങ്ങനെയുള്ള വളരെ രസകരമായിട്ടുള്ള തംബ്നെയിലുകൾ അല്ലെങ്കിൽ ക്യാപ്ഷനുകളൊക്കെ ഇട്ടുകൊണ്ട് ആളുകളെ ഡബിളായിട്ട് ചിന്തിപ്പിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പറയാം ഗായ്സ് ഞാൻ ഇപ്പോഴല്ല പറയുന്നത് എന്നുള്ള തരത്തില് പറയുകയും ചെയ്യും. നിങ്ങളൊരു വീട്ടിലൊരു വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളങ്ങ് വിൽക്കുക. എന്തിനാണ് നിങ്ങളെടുത്ത് പബ്ലിക്കിലോട്ട് ഇടുന്നത്? എന്നിട്ട് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുന്നേ? ഞാൻ പറയാം. ഒന്നേ പറയണം, അല്ലെങ്കിൽ പറയാതിരിക്കണം. ഇത് രണ്ടും അല്ലാതെ ഈ കാണുന്ന നിങ്ങളെ, നീ സുജിന്ദൻ എന്ന് പറഞ്ഞ വ്യക്തി എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്ന വഴി മറക്കാറില്ല എന്ന്. ഈ വന്ന വഴി മറക്കാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ വന്നു ഒന്ന് ചിന്തിച്ചു പോകുക. ഇൻസ്റ്റാഗ്രാമിലൂടെ യൂട്യൂബിൽ വന്ന വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രണയം കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു നിലയിൽ. നിങ്ങൾ എങ്ങനെ ഹൈപ്പായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റവാക്കി പറയാൻ പറ്റും, നിങ്ങളുടെ ആ ഒരു ഒളിച്ചോട്ടം അതേപോലെ തന്നെ നിങ്ങളുടെ പ്രണയം ഇതൊക്കെയായിരുന്നു നിങ്ങളെ ഹൈപ്പാക്കിയിരുന്നത്. നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് അങ്ങനെയായിരുന്നു. ആ സമയത്തുള്ള ട്രെൻഡിങ്ങിലാണ് നിങ്ങൾ എന്ത് ചെയ്തത്, നിങ്ങൾ ഈ ഒരു നിലയിലെത്തിയത്. പിന്നെ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ആ ഒരു ഒത്തൊരുമ, ഇതെല്ലാം കണ്ട് അപ്പൊ നിങ്ങളുടെ സന്തോഷങ്ങൾ കണ്ടാണ് ആളുകൾ നിങ്ങളെ നെഞ്ചോട് ചേർത്തത്. എന്നാൽ നിങ്ങൾ ഇന്ന് അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് അവരെ പൊട്ടന്മാരാക്കുക എന്നാണ് നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇനി ആളുകൾ തിരിയും, തിരിയണം എന്നാണ് ഞാനും പറയുന്നത്. കാരണം നിങ്ങളുടെ വീഡിയോസ് ഇനി ആരും കാണാതിരിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾ എന്തുമാത്രം പ്രശ്നങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ, അല്ലെങ്കിൽ എന്തുമാത്രം മോശമായിട്ടുള്ള കണ്ടന്റുകളാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇന്ന് മല്ലു ഫാമിലിക്ക് 1 മില്യൺ മേളിലുള്ള ഒരു സബ്സ്ക്രൈബറുള്ള ചാനലുണ്ട്, 2 ലക്ഷം മേളിലുള്ള സബ്സ്ക്രൈബറായിട്ടുള്ള മറ്റൊരു ചാനലുണ്ട്. അത് സുജിൻ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കാണിക്കുന്നതും ഭാര്യ പോയാൽ എന്താ അച്ഛനില്ലേ ഒരു വ്ളോഗ്സിനകത്ത്, അടുത്ത് അങ്ങനെ എന്നാ മെയിൻ ചാനലിനകത്തും ഇതേ വീഡിയോ തന്നെയാണ്. അതിനുശേഷം ഭാര്യ ഇതാ ഇപ്പൊ ഒരു വീഡിയോ ഒരു പുതിയ ചാനലുമായിട്ട്, ഇതാ ഇങ്ങനെ ഒരു ചാനലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതും അവരുടെ തന്നെ മെയിൻ ചാനല് ചാനൽസിനകത്ത് കിടപ്പുണ്ട്. ഭാര്യയുടെ ചാനലും കൂടെ കിടപ്പുണ്ട്. അത് വലിയൊരു ആ ഒരു മനസ്സ് എന്തായാലും ഞാൻ കാണാതിരിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭാര്യ തന്നെ പറയുന്ന കുറച്ച് വീഡിയോസ് ഉള്ളുണ്ട്, അത് പൊള്ളിയാണ് കേട്ടോ, നിങ്ങൾ കാണണം. എനിക്ക് അതിന് അത്ഭുതം തോന്നി. കാരണം ഇങ്ങനെയും എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നു. ഈ ചാനലിലായിരിക്കും ഞാൻ എന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്റേതായ വീഡിയോസ് ഞാൻ കുറച്ച് പേർക്ക് അറിയുന്നു, ഞാൻ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തതായുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം അതിന്റേതായ കാര്യങ്ങളും എന്റേതായ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും, ഇനി കുക്കിംഗ് ആയിക്കോട്ടെ എന്ത് കച്ചറ പിക്ചർ അച്ചറ വീഡിയോസ് ഒക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും. അപ്പോ ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടൊക്കെ ഇതിലും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതിന് വേഗം തന്നെ ഇന്നലെ മണ്ണൊക്കെ ഡിവിച്ച് വേഗം എനിക്ക് പ്രവർത്തനത്തിന്റെ കയ്യിൽ എത്തിക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും നിങ്ങൾ എന്നോടൊപ്പം തുടരണം കഴിച്ചു. അപ്പൊ എന്തായാലും ഇന്നോട്ട് ഇനിയിപ്പം എന്തൊക്കെയാണ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യണം നല്ലതിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ നോക്കും. കണ്ടല്ലേ, എന്തായാലും ലക്ഷ്യം വേറൊന്നുമില്ല. 1 ലാഖ് എങ്ങനെയെങ്കിലും അടിച്ച പ്ലേ ബട്ടൺ ഇങ്ങോട്ട് എത്തിക്കണം, അതാണ് നമ്മുടെ റിവഞ്ച് എന്ന് പറയുന്നത്. ഈ റിവഞ്ച് എന്ന് പറയുന്നത് ഭർത്താവിന് വേണ്ടി തന്നെയാണെന്നുള്ളത് 100% നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വേഗം 100K 1 മില്യൺ കളിപ്പിച്ചിട്ട് സിൽവർ പ്ലേ ബട്ടണും ഗോൾഡും പ്ലേ ബട്ടണും ഒക്കെ വേഗം എന്റെ കൈക്കാരങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ സഹായിക്കണം. എന്ത് വേണമെങ്കിൽ അത് എന്റെ കൈകളോട് എനിക്ക് ഒറ്റയ്ക്ക് പൊട്ടിക്കാം. കണ്ടോ, എന്നിട്ട് വേണം എന്റെ കൈകൊണ്ട് എനിക്ക് പൊട്ടിക്കാൻ. എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് പൊട്ടിച്ചതില്ല അവൻ പൊട്ടിച്ചല്ലോ, ഇനി എനിക്ക് പൊട്ടിക്കണല്ലോ. അപ്പൊ അതിന് നിങ്ങൾ വേണം എനിക്ക്. 1 മില്യണിലും ഒക്കെ ആയിട്ട് ആ സിൽവർ പ്ലേ ബട്ടനും ഗോൾഡൻ പ്ലേ ബട്ടനൊക്കെ എനിക്ക് വേണം, എനിക്ക് സ്വന്തമായിട്ട് പൊട്ടിക്കണം. എന്നിട്ട് എനിക്ക് എന്റെ സ്വന്തം കാലിൽ നിന്ന് കാണിച്ചു കൊടുക്കണം അവനെ. അതിനുവേണ്ടി നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. ഇറ്റ്സ് എ റിവഞ്ച്. ഈ റിവഞ്ചിന് നാട്ടുകാരെ പൊട്ടന്മാരാക്കിയിട്ട് നിർത്തുക.
സൂപ്പർ അല്ലേ. അല്ല ഇവരെ എങ്ങനെയാണ് ആളുകൾ ഇഷ്ടപ്പെട്ടത്? ഈ റിവഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ ഇതൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കില്ല, ഇങ്ങനെയുള്ള ചാനലിനെ ഒന്നും സപ്പോർട്ട് ചെയ്യരുത്. കാരണം ഇത് കണ്ട് അടുത്ത ജനറേഷൻ ഇവരെയൊക്കെ പോലുള്ള ചാനലുകൾ കണ്ടാണ് വരുന്നത്. ഇതൊക്കെ ഏത് 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 ലോകത്തോട്ട് പറന്നു പോകണമെന്ന് എനിക്കറിയാൻ വയ്യ. സത്യം പറഞ്ഞാൽ കൊച്ചുങ്ങളുടെ കാര്യം ഉണ്ടല്ലോ, ഭയങ്കര ധൈര്യമാണ്. എടി നിങ്ങളെയെ നാറി, നിങ്ങൾ നാറി പുഴുക്കുകയാണ്, മനസ്സിലായില്ലേ? നിങ്ങളെയെ നാറി പുഴുക്കുന്നത് എന്തിനാണ്? ആ കൊച്ചും കൂടി ആ നാറ്റത്തിൽ പിടിച്ച് വലിച്ചിഴിച്ചിരുന്നത്, അതിനെ വെറുതെ കരയിപ്പിക്കുക, ദേഷ്യം പിടിപ്പിക്കുക, എന്നിട്ട് ആ കരച്ചിലിനെ കണ്ടന്റ് ആക്കുക. എടി മാന്യമായിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യും. ഞാൻ സത്യം പറയലോ, ഞാൻ വീഡിയോ ചെയ്തിരുന്നിട്ട് ഇപ്പൊ എത്രയോ നാളുകളായി. ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയാണ് ഞാൻ വന്നത്. ഈ വീഡിയോ എത്ര പേര് കാണുമെന്നോ നിങ്ങൾ കാണുമെന്നോ എന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരുടെ കമന്റ് ബോക്സിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യണം, കാരണം അവരിത് കാണണം. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ഒന്നെങ്കിൽ ഇത് ഇവിടെ വെച്ച് നിർത്തണം, തംബ്നെയിലുള്ള ഇങ്ങനെയുള്ള ഡബിൾ മീനിങ് ആയിട്ടുള്ള ക്യാപ്ഷൻസുകൾ ഇടാതിരിക്കുക. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വിട്ട് നിങ്ങൾ മാന്യമായിട്ടും നല്ല വീഡിയോസ്, ആ കൊച്ചുങ്ങൾ എവിടെയെങ്കിലും പാർക്ക് കൊണ്ടുപോയ വീഡിയോസുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യ്. അതേസമയം അല്ലാതെ അവള് പോയാൽ എന്താ, അച്ഛനില്ലേ, എന്താണിത് എന്നാ ചോദിച്ചു കഴിഞ്ഞാലോ? നമ്മളിപ്പോ പറയത്തില്ല, അത് അവളും പറയത്തില്ല, ഞാനും പറയത്തില്ല. സമയമാവട്ടെ, എന്താണല്ലേ. പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ആ കൊച്ചുങ്ങളെ കരയിപ്പിച്ചിട്ടുള്ള വീഡിയോസുകൾ ഇടാതിരിക്കുക, ദേഷ്യപ്പെട്ടിട്ടുള്ള വീഡിയോസിൽ ഇടാതിരിക്കുക. ഇതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ആ സമയത്തുള്ള അരിയായിരിക്കാം, പക്ഷെ കാണുന്ന പ്രേക്ഷകർക്കൊന്നും ഇത് ഇഷ്ടപ്പെടുന്നത് ഇല്ല എന്നാണ് ഇതിൽ ഏറ്റവും വലിയ സത്യം. അത് അറിയണമെന്നുണ്ടെങ്കിൽ കൺബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസുകൾ ഒന്നെങ്കിൽ ഇടാതിരിക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകനും ഇവരുടെ വീഡിയോസുകൾ ഇനി കാണാതിരിക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചാനൽസിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇതാണ്. കാരണം ഇങ്ങനെയുള്ള ഇവരെ പോലുള്ള ഒരുപാട് ചാനലാണ് ഇനി വളർന്ന അടുത്ത വരുന്ന തലമുറകളെല്ലാം ഇങ്ങനെയാണ് വരണമെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും.